Welcome to Vessels class. Today I am going to teach a social studies of a standard 5. Chapter 1, The Earth Our Home. In the last lesson, we started the name of the continents and studied about Africa, Asia and North America. Today we had to start the next continent, South America. You also take your test. Also, again identify the location of South America. Can you see this one? Okay, can you see this is the location of South America? Okay, and what do you know the more about this South America? It is the fourth largest continent. You ഇതേ സമയം ടെക്സ്റ്റ് എടുത്ത് മെയിൻ പോയിൻ്റ് എല്ലാം അണ്ടർലൈൻ ചെയ്യണം. ഇറ്റ് ഈസ് ദ ഫോർത്ത് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദി നോർത്ത് അമേരിക്ക ബൈ ഇസ്തുമസ് ഓഫ് പനാമ. അപ്പം എഗെയിൻ ലുക്ക് അറ്റ് ദിസ് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ, ഒരു ഇടനാഴി പോലെ. ഇതാണ് ഇസ്തുമസ് ഓഫ് പനാമ. അപ്പം നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും കണക്ട് ചെയ്യുന്ന ഏതാണ് ഇസ്തുമസ് ഓഫ് പനാമ. ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ അറ്റ്ലാന്റിക് ഓഷ്യൻ. ആൻഡ് ഇറ്റ് ഈസ് എ ഹോം ഓഫ് വേൾഡ്സ് ലാർജസ്റ്റ് ഓർ ഹയസ്റ്റ് വാട്ടർഫോൾ. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ഏഞ്ചൽ ഫോൾസ്. ദാറ്റ് ഈസ് ഇൻ സൗത്ത് അമേരിക്ക. ദാറ്റ് ഈസ് എ കനീമ നാഷണൽ പാർക്ക്. യു അണ്ടർലൈൻ ദാറ്റ് മെയിൻ പോയിന്റ്. Waterfall, that is Angel Fall, that is in Kanema National Park in Venezuela. That is the the largest river. Here is the largest river, Amazon. Amazon also lies in this South America. We have heard the longest river is Nile. But the largest river is Amazon, also lies in the South American continent. Then Amazon rainforest is also found here. എന്ന് പറഞ്ഞാൽ ആമസോൺ മഴക്കാടുകളും എവിടെയാണ് കാണപ്പെടുന്നത്? സൗത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ. ദെൻ ലോങ്ങസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ദ വേൾഡ്. ഏതാണ് ലോങ്ങസ്റ്റ് മൗണ്ടൻ റേഞ്ച്? ലോകത്തിലെ ഏറ്റവും വലിയ മൗണ്ടൻ റേഞ്ച് ഏതാണ്? ആൻഡീസ്. അതായത് ഏറ്റവും നീളം കൂടിയത്. അതും ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സൗത്ത് അമേരിക്ക. അപ്പോൾ സൗത്ത് അമേരിക്കയെക്കുറിച്ചുള്ള മെയിൻ പോയിൻ്റ്, ഫോർത്ത് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്, ഇറ്റ് വാസ് കണക്റ്റഡ് ടു നോർത്ത് അമേരിക്ക ബൈ ഇസ്തുമസ് ഓഫ് പനാമ. Then it is a home of a world's highest waterfall, Angel Fall. Then largest river, Amazon also lies here. Then Amazon rainforest and longest mountain range in the world, like Andes, also located in this continent. So name the following, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓഷ്യൻ അതൊക്കെ നിങ്ങൾ. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഫൗണ്ട് ഹിയർ. ഇവിടെയാ സൗത്ത് അമേരിക്ക. ലോങ്ങസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഏതാ? ആൻഡീസ്. ദെൻ നെക്സ്റ്റ് വി സ്റ്റഡീഡ് അബൌട്ട് അന്റാർട്ടിക്ക. കാൻ യു സീ ദ ലൊക്കേഷൻ ഓഫ് അന്റാർട്ടിക്ക ഇൻ ദിസ് മാ? യെസ്, ഇത് ഹിയർ ഉണ്ടോ? സൗത്ത് ഓഷ്യൻ്റെ ഭാഗത്തായിട്ടാണ് അന്റാർട്ടിക്കൻ കോണ്ടിനെൻറ്റ്. ഓക്കെ, ദെൻ അത് മോർ അബൌട്ട് അന്റാർട്ടിക്ക. ഇറ്റ് ഈസ് ദ ഫിഫ്ത്ത് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. അഞ്ചാമത്തെ വലിപ്പം അനുസരിച്ച് അഞ്ചാം സ്ഥാനമാണ് ഇതിന് അന്റാർട്ടിക്കൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വൈറ്റ് കോണ്ടിനെൻറ്റ്. ഏത് പേരിൽ അറിയപ്പെടുന്നു? വൈറ്റ് കോണ്ടിനെൻറ്റ്. എന്തുകൊണ്ടാണ്? ആ പിക്ചർ കണ്ടോ അന്റാർട്ടിക്കയുടെ, അത് കാണുമ്പോൾ അറിയാം. എന്താ? ഇറ്റ് ഈസ് ഓൾവേസ് കവേർഡ് വിത്ത് ഐസ്. അതായത് ഐസിൽ, അതായത് മഞ്ഞിനാൽ മൂടപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. അതായത് ഇറ്റ് ഈസ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഐസ് ഓഫ് ഓർ സ്നോ. അതായത് തിക്ക് ലെയർ ഓഫ് ഐസ് ആണ്. അതുകൊണ്ട് ഇതിനെ ഏത് പേരിലും അറിയപ്പെടുന്നു? വൈറ്റ് കോണ്ടിനെൻറ്റ് എന്നും അറിയപ്പെടുന്നു. ബിക്കോസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ വൈറ്റ് കോണ്ടിനെൻറ്റ്? ബിക്കോസ് ഇറ്റ് വാസ് ഓൾവേസ് കവേർഡ് വിത്ത് ഐസ്. ദാറ്റ് ഈസ് വൈ. ഇറ്റ് ഈസ് എ ഹോം ഓഫ് എ പെൻഗ്വിൻ, വെയിൽസ് ആൻഡ് സീൽസ്. അപ്പോൾ ഏതൊക്കെ മൃഗങ്ങളാണ്? പെൻഗ്വിന്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും അവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. പെൻഗ്വിൻ, വെയിൽസ് ആൻഡ് സീൽസ് ഓൺലി ഫൗണ്ട് ഹിയർ. ദെൻ ബിക്കോസ് ഓഫ് ദിസ് കോൾഡ് ക്ലൈമറ്റ്, നോ പെർമനൻറ്റ് ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇൻ ദിസ് കോണ്ടിനെൻറ്റ്. അതായത് സ്ഥിരമായിട്ട് ഹ്യൂമൻ ഹാബിറ്റേഷൻ, മനുഷ്യൻ സ്ഥിരമായ
സ്ഥിരമായി താമസിക്കാത്ത ഒരു സ്ഥലം കൂടിയാണ് അന്റാർട്ടിക്ക. അബൌട്ട് 70% ഓഫ് എർത്ത്സ് ഫ്രഷ് വാട്ടർ ഈസ് ഇൻ അന്റാർട്ടിക്കൻ ഐസ് ക്യാപ്പ്. അതായത് അന്റാർട്ടിക്കൻ ഐസ് ക്യാപ്പിലാണ് ഏകദേശം ലോകത്തിലെ 70% ശുദ്ധവെള്ളം, ശുദ്ധജലം കാണപ്പെടുന്നത്. ദെൻ ഈ അന്റാർട്ടിക്കയെ സറൗണ്ട് ചെയ്ത ഒരു ഓഷ്യൻ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, ഏതാണ്? സതേൺ ഓഷ്യൻ. ദാറ്റ്സ് അബൌട്ട് അന്റാർട്ടിക്ക. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വൈറ്റ് കോണ്ടിനെൻറ്റ്, ഇറ്റ് ഈസ് എ ഹോം ഓഫ് പെൻഗ്വിൻ, സീൽസ് എക്സെട്ര അല്ലേ. ദെൻ യൂറോപ്പ്, നെക്സ്റ്റ് കോണ്ടിനെൻറ്റ് യൂറോപ്പ്. ക്യാൻ യു സീ ദിസ് ലൊക്കേഷൻ? യൂറോപ്പ്. ഗെയിൻ ടേക്ക് ദ വേൾഡ് മ യൂറോപ്പ്, ദാറ്റ് യെല്ലോ കളർ. ദിസ് വൺ യൂറോപ്പ്. ദെൻ ഇറ്റ് ഈസ് ദ സിക്സ്ത് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ഇപ്പോൾ വലിപ്പം അനുസരിച്ച് 6th സ്ഥാനമാണ് യൂറോപ്പിന്. ദെൻ ഇറ്റ്സ് എ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സിവിലൈസേഷൻ ഇൻ ദ വേൾഡ്, ലൈക്ക് എ ഗ്രീസ് ആൻഡ് റോമൻ എംപയർ ഫോൺ ഹിയർ. അപ്പോൾ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരങ്ങളായ ഗ്രീക്ക് സിവിലൈസേഷനും റോമൻ സിവിലൈസേഷനും എവിടെയായിരുന്നു? ഈ ഇറ്റ്സ് എ ഹോം ഓഫ് ദിസ് യൂറോപ്പ്, യൂറോപ്യൻ കോണ്ടിനെൻറ്റിലായിരുന്നു. ദെൻ മെനി അഡ്വാൻസ്ഡ് കൺട്രീസ് വി ക്യാൻ സീ ഹിയർ. ഏതൊക്കെയാണ്? അതായത് ലോകത്തിലെ വികസിത രാജ്യങ്ങളായ ഡെൻമാർക്ക്, നോർവേ, യു കെ, ഓൾ ദീസ് ഫൗണ്ട് ഇൻ യൂറോപ്യൻ കോണ്ടിനെൻറ്റ്. ദെൻ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഏതാ? ആൽപ്സ്. ആൽപ്സും ഏത് കോണ്ടിനെൻറ്റിൽ വരുന്നു? യൂറോപ്പ്. അപ്പോൾ യൂറോപ്പ് എന്ന് പറയുമ്പോൾ 6th ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ്. ദെൻ ആൻഡ് എ ഗ്രേറ്റസ്റ്റ് സിവിലൈസേഷൻ ലൈക്ക് എ ഗ്രീക്ക് ആൻഡ് എ റോമൻ സിവിലൈസേഷൻ ഈസ് എ ഫറീഷ്ഡ് ഹിയർ. ദെൻ ഡെൻമാർക്ക്, നോർവേ ആൻഡ് യു കെ ആർ ഫൗണ്ട് ഇൻ യൂറോപ്യൻ കോണ്ടിനെൻറ്റ്. ദെൻ വോൾഗ ആൻഡ് ഡാന്യൂബ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഓൾസോ ഫൗണ്ട് ഇൻ ദിസ് കോണ്ടിനെൻറ്റ്. അപ്പോൾ വോൾഗയും ഡാന്യൂബുമാണ് യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നദികൾ. അതുപോലെ ആൽപ്സ്, അതായത് ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ യൂറോപ്പ്, ദറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ യൂറോപ്പ്. ദെൻ ലാസ്റ്റ് കോണ്ടിനെൻറ്റ്, ദറ്റ് ഈസ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ദറ്റ് യു ഓൾസോ ടേക്ക് യുവർ വേൾഡ് മാപ്പ് അഗെയിൻ ലൊക്കേറ്റ് ദ പ്ലേസ് ഓഫ് എ ഓസ്ട്രേലിയ. ക്യാൻ യു സീ ദിസ് വൺ? ദിസ് ഓറഞ്ച് കളർ കേട്ടോ. ഇറ്റ് ഈസ് ഓൾസോ എൻ ഐലൻഡ് കോണ്ടിനെൻറ്റ് അല്ലേ. ഐലൻഡ് കോണ്ടിനെൻറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് ഓസ്ട്രേലിയ. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ്. ഏറ്റവും വലിപ്പമുള്ളത് ഏഷ്യയും ഏറ്റവും വലിപ്പം കുറഞ്ഞ കോണ്ടിനെൻറ്റ് ഓസ്ട്രേലിയയുമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഐലൻഡ് കോണ്ടിനെൻറ്റ്. ബൈ ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ ഓൾ സൈഡ്സ്. അതായത് വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഇത് ഓസ്ട്രേലിയ. ദെൻ സത്ത ഇറ്റ് ഈസ് ഓൾസോ ഇൻ സത്തേൺ ഹെമിസ്ഫിയർ. അതായത് പ്രത്യേകതയുണ്ട്, നോർത്തേൺ ഹെമിസ്ഫിയറിലല്ല. മാത്രം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാലം എന്താണ് സത്തേൺ ഹെമിസ്ഫിയർ. മറ്റേതൊക്കെ മുഴുവനായിട്ടില്ല, പക്ഷേ ഇത് മുഴുവനായിട്ടും സത്തേൺ ഹെമിസ്ഫിയറിലാണ്. ആൻഡ് ഓസ്ട്രേലിയ ലാർജസ്റ്റ് കോറൽ റീഫ് സിസ്റ്റം, ദറ്റ് ഈസ് ഗ്രേറ്റ് ബാരിയർ റീഫ്, ദറ്റ് ഈസ് ഓൾസോ ഇൻ പവിഴപ്പുറ്റ് അല്ലേ. അതായത് ഗ്രേറ്റർ ബാരിയർ റീഫ് ദറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ. ക്യാൻ യു സീ ദിസ് പിക്ചർ ഓഫ് എ ഗ്രേറ്റ് ബാരിയർ റീഫ്? ദാറ്റ്സ് അബൌട്ട് ഓസ്ട്രേലിയ. ഓക്കെ, ദീസ് ആർ അവർ കോണ്ടിനെൻറ്റ്. ദ ചാപ്റ്റർ അബൌട്ട് കോണ്ടിനെൻറ്റ് ഈസ് ഓവർ. യു റീഡ് ഇറ്റ് വെൽ ആൻഡ് സ്റ്റഡി ഫ്രം ദ ടെക്സ്റ്റ് ആൻഡ് അണ്ടർലൈൻ ദി ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് ആൻഡ് സ്റ്റഡി ഇറ്റ് വെൽ. ഓക്കെ, താങ്ക് യു.